വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ വി പ്രസൻറ്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഇപ്പം ചേട്ടൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, സുരേഷേട്ടൻ സുരേഷേട്ടൻ ഒരു സമയത്ത് അയച്ചു തന്നൊരു ഗിഫ്റ്റിനെ പറ്റി പറഞ്ഞിരുന്നു. അത് അതെന്തായിരുന്നു ആക്ച്വലി? അതെന്തായിരുന്നു? ഈ പാപ്പന്റെ ഷൂട്ടിങ്ങിനിടയ്ക്കാണ്, കഴിഞ്ഞ ജനുവരി മാസത്തിൽ തന്നെ എന്റെ ബർത്ത്ഡേ ഒക്കെ അവിടെയായിരുന്നു. ഇത് വെച്ചാൽ അന്നേരം നൈറ്റ് ഞങ്ങൾ ആ ഫ്ലൈറ്റ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്കെന്താ, ഞാൻ ഈ നൈറ്റ് ഫുഡ് കഴിക്കുന്ന പരിപാടിയില്ല, എഗ് വൈറ്റും കാഷ്യൂ നട്ട് അങ്ങനെയൊക്കെ ഉള്ള ലൈറ്റായിട്ടുള്ള കഴിപ്പേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ ഹെവി ആയിട്ട് കഴിക്കും. അത് നല്ല ഹെവി ആയിട്ട്, ഇനി ഇറച്ചി കിട്ടിയാലും എന്ത് കിട്ടിയാലും കഴിക്കും. അല്ലാതെ ഉച്ചയ്ക്കും രാത്രിയിലൊന്നും വളരെ വളരെ ഫുഡ് കുറച്ചാണ് മിതമായി കഴിക്കുന്നത്. പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് മാത്രം കഴിക്കുന്ന അങ്ങനത്തെ ഒരു. അപ്പൊ അന്നേരം ഈ പറഞ്ഞ പോലെ നൈറ്റ് അന്ന് ഉറക്കമില്ലല്ലോ, നൈറ്റ് ഷൂട്ടും കംപ്ലീറ്റ് പോവാണ്. അപ്പൊ അതിന് ഒരു എനർജി കുറവ് പോലെ ഒരു മേ ബി സുരേഷിക്ക് തോന്നിയിരിക്കുക. അപ്പോ ഞാൻ എനിക്ക് കൊണ്ടുവന്ന് ആദ്യം ഒരു ഷമ്മിക്ക് എന്തെങ്കിലും വേണം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഒരു സ്വീറ്റ് തന്നു. അപ്പോൾ ആ സ്വീറ്റ് കൊണ്ട് തന്നപ്പോൾ അവർക്കെല്ലാവർക്കും നൈല വിഷയമൊക്കെ ഉണ്ട്, അവർക്കെല്ലാം കൊടുത്തു. അപ്പോൾ ഞാൻ ആദ്യം രണ്ടെണ്ണം മൂന്നെണ്ണം മറ്റേ തന്നതാ. അപ്പം നമ്മൾ ഈ ജാടയ്ക്ക് വേണ്ട ഒരെണ്ണം മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു എടുത്ത് ഈ സാധനം കടിച്ചു നോക്കിയപ്പോൾ അത് അതിൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു, അതിന് പകുതി എടുത്ത് പുള്ളിക്കും കൊടുത്തു. കാര്യം എനിക്ക് അത്ര വലിയ സ്വീറ്റിനോട് വലിയ ഇഷ്ടമുള്ള ഒരാളല്ല, അപ്പോൾ ഇച്ചിരി അസുഖമായിട്ടൊന്നുമല്ല, അത്ര വലിയ സ്വീറ്റിനോട് വലിയ താല്പര്യം. അങ്ങനെ കൊടുത്ത് സാധാരണ എന്തായാലും ഒരു കപ്പലിന് മിഠായി പോലത്തെ സംഭവം എന്തായാലും വെച്ച് കൊടുത്തു. കഴുത്തത് കടിച്ചു കഴിഞ്ഞപ്പോഴാണ് തള്ളേ ഭയങ്കര ടേസ്റ്റ്. എന്തായാലും ഉച്ചയൂടെ കിട്ടിയാൽ കൊള്ളാതപ്പോൾ ഞാൻ പുള്ളിയെ നോക്കി, പുള്ളി അത് കടിക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ എന്നുള്ള ഒരു ഭയങ്കര വിഷമത്തില് ഞാൻ പറഞ്ഞു സുരേഷി വളരെ രഹസ്യമായിട്ട് തീർന്നു. അത് ഒരെണ്ണം കൂടെ തീർന്നത്. അയ്യോ ഷമ്മി അത് പുള്ളി ആകെ അങ്ങ് അങ്ങേരുടെ ഏറ്റവും വലിയൊരു ക്യാരക്ടർ മനസ്സിലാകുന്ന അവിടെയാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ എന്താ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് അതൊരു വലിയ വിഷമം പോലെ എനിക്ക് തോന്നി. കാര്യം അയ്യോ എനിക്കത് ഒരെണ്ണം കൂടെ ഞാൻ ചോദിച്ചു തന്നെ എന്നോട് എന്നോട് ഒരുമാതിരി തല്ലാനൊക്കെ വന്നെ മറ്റേ അദ്ദേഹം തന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി. അപ്പോൾ എനിക്കും അങ്ങ് കുഴപ്പമില്ല ഞാനങ്ങ് മാറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് തിലകൻ ചേട്ടൻ്റെ മോൻ്റെ അത് ഒരു ഇഷ്ടം ഞാൻ സാധിച്ചു തരുമെന്ന് ഇങ്ങനെ രീതിയിലൊന്ന് പുള്ളി പറഞ്ഞു. അവിടെ ഞാനങ്ങനെ അത്ര ഇത് എടുത്തിട്ടുള്ളൂ, കുറേ അന്നേരം എന്നെ സൂചിപ്പിക്കാൻ പറഞ്ഞായിരിക്കുന്നത്. അത് കഴിഞ്ഞ ഒരു ദിവസം പുള്ളി പാർലമെൻറ്റിൽ മറ്റേത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് ഈ സാധനം എനിക്ക് അയച്ചു തന്നു. അവിടെ പോയിട്ട് വാങ്ങിച്ചു അത്രയും നാളുകൾ, അതായത് ഓൾമോസ്റ്റ് ഒരു മാസങ്ങൾക്ക് ശേഷമാണ് അത് ഒരു കൊറിയർ ചെയ്ത് എൻ്റെ വീട്ടിലെത്തിച്ചു. ഒരാളുടെ കയ്യിൽ അവിടുന്ന് സാധനം എറണാകുളത്ത് എത്തിച്ച്, എറണാകുളത്ത് നിന്ന് അത് ബൈ ഹാൻഡ് കൊടുത്ത് എൻ്റെ വീട്ടിലെത്തിച്ച്. അപ്പം തന്നെ എന്നെ ഫോണിൽ വിളിച്ച് സാധനം പോയ ജന അവിടെ എന്താണ് അത് ബെല്ലടിക്കും ഇപ്പോൾ ഒരാള്, അപ്പൊ ആ ഡയറക്ടർ വന്നപ്പോ എന്റെ പേര് ഞാൻ വിട്ടുപോയി, അവനാണ് കൊണ്ടുവന്നത്. അതെല്ലാം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നോണ്ടിരുന്നോണ്ട് എല്ലാം നാടകീയമായിട്ട് ഓപ്പറേറ്റ്. അപ്പൊ ഞാൻ ഫോൺ എടുത്തു, ആ സുരേഷ് എന്തുകൊണ്ട്? ആ അതെ ഇപ്പം അവിടെ വീട്ടിലാണോ? അതെ ഇപ്പൊ ഒരു ബെല്ലടിക്കുന്നോ? കോൺഫറൻസിൽ ഇട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ബെല്ലടിക്കുന്നു. അപ്പൊ നോക്കുമ്പോ ഞാൻ വെച്ചാ എന്താ, ആ പോയി നോക്കൂ. അപ്പൊ ക്ഷമിച്ചേട്ട സുരേഷ് ജി തന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഈ അഡയറുടെ പേര് ഞാൻ വിട്ടുപോയി. ഓ തന്നു. അപ്പൊ ഞാൻ ഇത് അത് തുറന്നു നോക്ക്, സ്വീറ്റ് ആണ്. അടിപൊളി. ഞാൻ കണ്ണെടി പോയി. എന്താ പറയാ, ആ അങ്ങനെ എന്ത് കാര്യത്തിന്, വേറെ ആര് ചെയ്യും അതങ്ങനെ? അതാണ് സൗഹൃദം. ചേട്ടൻ ഓർത്തത് പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ മേടിച്ച് തരുമെന്നോ അങ്ങനെയൊക്കെ? ഒന്നും ഞാൻ ഓർത്തില്ല. അദ്ദേഹം അങ്ങനെ എന്നാ അവിടെ ഇരുന്ന് പറഞ്ഞു. ആ ആ ഒരു എന്താ പറയുന്നത്, വാക്കിന് വില എന്ന് പറയുന്നുണ്ടല്ലോ, തമാശക്കായിക്കോട്ടെ എന്തിനായിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് അദ്ദേഹം എന്തിനാണ് പറഞ്ഞ എങ്ങനെയാ പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു, ആ ഒരു ഏത് പുള്ളി സീരിയസ് ആയിട്ടായിരിക്കും പറഞ്ഞത്, പക്ഷെ ഞാൻ അതിനെ അത്രയും സീരിയസ് ആയിട്ടൊന്നും എടുത്തിരുന്നില്ല. പക്ഷെ അദ്ദേഹം അതിനെ അങ്ങനെ ഓർമ്മ വെച്ചത് ഇങ്ങനെ, പക്ഷേ അത് കൊടുത്തില്ലല്ലോ അയാളുടെ ആ സീ. അതാണ് ആ ഒരു സ്റ്റാർ ഫീൽ എന്ന് പറയുന്നത്. ആ അങ്ങനെ അതിനെ ഗ്രേറ്റ് മാൻ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ വിളിക്കുന്നത്, അതെ സഹജീവിയോട് കരുണയുള്ളവൻ. കറക്റ്റ് കറക്റ്റ്.
അത് മനസ്സിൽ അപ്പോഴും ഓർമ്മിച്ച് അത് അപ്പൊ തന്നെ അത് കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു. സൂപ്പർ സ്റ്റാർ തന്നെയാണ്, അതാ ഞാൻ എഴുതിയത്, നിങ്ങളാണ് സൂപ്പർ സ്റ്റാർ. ഓക്കെ,